ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഉമ്മ സൗദി അറേബ്യയിൽ റഹീമിന്റെ അരികില് ജയിലിൽ എത്തിയിട്ട് റഹീം പറഞ്ഞ വാക്കുകള് വളരെ അധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്രക്ക് കണ്ണിച്ചോര ഇല്ലാതെ എങ്ങനെ സംഭവിച്ചു ഈ ഒരു വിഷയം ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് പറയാനുള്ളത് ഇത്രക്ക് നെറികെട്ട ഒരു സ്വഭാവം നാറിയ സ്വഭാവം ഇവരൊന്നും കാണിക്കുമെന്ന് ഒരിക്കൽ പോലും നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് പറയാനുള്ളത് ഇവിടെ സകല ആളുകളും കുറ്റപ്പെടുത്താൻ പോകുന്നത് റഹീമിനെ തന്നെ ആയിരിക്കും പക്ഷെ റഹീം ഇതില് എന്താണ് പറയാ നിരപരാധി ാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം റഹീമിന് ഇതല്ലാതെ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം റഹീം ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവുക എന്തായാലും മലയാളം ന്യൂസിൽ വന്ന ഒരു കാര്യം ആ കാര്യം ഞാൻ ഇവിടെ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുക അതിനു മുൻപ് പറയാനുള്ളത് ഈ ഉമ്മ റഹീമിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ എത്തിയിട്ട് ആ ഉമ്മ കരഞ്ഞു പറഞ്ഞിട്ടും റഹീം ഉമ്മയെ കാണാൻ വരാൻ കൂട്ടാക്കിയില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് പറയാനുള്ളത് അത്രത്തോളം സങ്കടമുണ്ട് കാരണം പതിനെട്ട് വർഷത്തിന് ശേഷം സ്വന്തം മകന്റെ അരികിലെത്തിയിട്ട് ആ മകന് ഉമ്മയെ കാണാൻ വന്നില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഇടങ്ങേറാവുന്ന ഒരു വിഷയമാണ് ആ വാർത്ത അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പോവുകയാണ് ആ മനസ്സ് പൊട്ടി പോവുകയാണ് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ ചെയ്തത് ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്നുള്ളത് ജനം മനസ്സിലാക്കണം പൊതുസമൂഹം മനസ്സിലാക്കണം എന്തായാലും ഞാൻ ആ ന്യൂസ് ഒന്ന് വായിക്കാം ആ ന്യൂസ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്ന് കേട്ട് വായിച്ചു നോക്കും സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിനെ കാണാൻ ഉമ്മ ജയിലിൽ എത്തി എന്നാൽ ഉമ്മയെ കാണാൻ അബ്ദുൾ റഹീം സന്നദ്ധനായില്ല എന്നാണ് വിവരം മുപ്പത്തിനാലു കോടി രൂപ ദിയാതരം നൽകിയാണ് റഹീമിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചത് പതിനെട്ട് വർഷമായി കേസ് നടത്തുന്ന റിയാദ് നിയമസഹായ സമിതി അറിയാതെ ഉമ്മയും സഹോദരനും അമ്മാവനും എത്തിയതിൽ റഹീം നിരാശനാണ് എങ്ങനെയാണ് ഇവിടെ റഹീമിന്റെ കുടുംബം ഓൾറെഡി റഹീമിന്റെ പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് തുബൂരിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത് കമ്മിറ്റി അറിയാതെ എന്ന് ഇവർ പറയുന്നത് ഇത് പറഞ്ഞ ആൾ ആരാണെന്നുള്ളത് കൂടെ ഈ ന്യൂസിന്റെ ലാസ്റ്റ് അവർ പറയുന്നുണ്ട് അതുകൂടെ നിങ്ങൾ കേൾക്കണം വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കണം മാത്രമല്ല വധശിക്ഷ റദ്ദാക്കിയതിന് പ്രയത്നിച്ചവർക്കെതിരെ തിരിഞ്ഞതിലുള്ള നീരസം റഹീം പ്രകടിപ്പിച്ചു എന്നാണ് വിവരം അവരില്ലെങ്കിൽ ഞാനില്ല എന്നാണ് റഹീം പ്രതികരിച്ചതെന്ന് നിയമസഹായ സമിതി ചെയർമാൻ സി പി മുസ്തഫ പറഞ്ഞു സി പി മുസ്തഫ എന്ന് പറയുന്ന തന്നെ ഞാൻ എന്നെ വിളിക്കും തന്നെ ഞാൻ വിളിക്കും തനിക്കൊക്കെ കണ്ണിച്ചോര ഉണ്ടോ മനസാക്ഷി ഉണ്ടോ സ്വന്തം ഉമ്മ പതിനെട്ട് വർഷത്തിന് ശേഷം മകന്റെ അരികിൽ എത്തിയിട്ട് തങ്ങളില്ലാതെ ഉമ്മ കാണാൻ പാടില്ല ഉമ്മനെ കാണിക്കാൻ പാടില്ല എന്നുള്ള റിയാദ് കമ്മിറ്റിയുടെ പിടിവാശിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആ പിടിവാശി കാരണമാണ് ആ ഉമ്മ ഇന്ന് മടങ്ങി പോരേണ്ട ഒരു അവസ്ഥ വന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇവിടെ സി പി എം മുസ്തഫ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ന്യൂസ് വന്നിട്ടുള്ളത് ഇതേ ന്യൂസ് തന്നെ മറ്റൊരു ചാനലിലും വന്നിട്ടുണ്ട് അതുകൂടെ ഞാൻ വായിച്ചു തരാം പിന്നെ ഈ പറയുന്ന നീരസം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് അവരില്ലെങ്കിൽ താനില്ല എന്ന് പറയുന്നത് റഹീം പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ റിയാദ് കമ്മിറ്റി വിചാരിച്ചുകൊണ്ട് മാത്രല്ലേ ഈ പണം കിട്ടിയിട്ടുള്ളത് ആണോ കേരളത്തിലെ സകല സകല ജനങ്ങളും തന്ന പണമല്ലേ അല്ലേ എന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇല്ലെങ്കിൽ താനില്ല എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അർത്ഥമുണ്ട് ഈ റിയാദ് കമ്മിറ്റിയുടെ കണ്ണുമോറും കണ്ടിട്ടല്ല ജനം പൈസ തന്നിട്ടുള്ളത് ഓലെ ചൊറുക്ക് കണ്ടിട്ടല്ല റഹീമാൻ ഇന്ത്യ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ് ആ ഉമ്മയുടെ മുഖം കണ്ടിട്ടാണ് ആ വേദന കണ്ടിട്ടാണ് കേരള ജനത പണം നൽകിയിട്ടുള്ളത് അല്ലാതെ ഈ റിയാദ് കമ്മിറ്റിയെ കണ്ടോ ആ കമ്മിറ്റിയുടെ എന്താ പറയാ മേന്മ കണ്ടിട്ടോ അല്ലെ ഇവിടെ ആരും പണം നൽകിയിട്ടുള്ളത് പണം നൽകിയത് ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ് ആ ഉമ്മക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ജനം പണം നൽകിയത് ആ ഉമ്മ എന്നിട്ട് റഹീമിനെ കാണാൻ ചെന്നപ്പോ അത് കാണിക്കാതിരിക്കാനുള്ള സകല നാറിയ കളികളും ഈ റിയാദ് കമ്മിറ്റി ചെയ്ത് എന്നതിന് തെളിവാണ് ഇതൊക്കെ ഇതിന്റെ പിറകിൽ കളിച്ചിട്ടുള്ളത് റിയാദ് കമ്മിറ്റി തന്നെയാണ് കാരണം ഇപ്പൊ റഹീമ് ഫോൺ ചെയ്യുന്നത് റഹീമിന്റെ പെങ്ങളുടെ മകനായ ജവാദിന് പിന്നെ റിയാദ് കമ്മിറ്റിയിലെ ആളുകൾക്ക് ഇവരറിയാതെ ഇതൊന്നും റഹീം അറിയില്ല ഇവര് പറയാതെ ഇതൊന്നും റഹീമ് അറിയില്ല റഹീമിന്റെ അടുക്കൽ ഈ തെറ്റായ രീതിയിലുള്ള വിവരങ്ങൾ മുഴുവൻ എത്തിച്ചത് ഒന്നെങ്കിൽ ജവാദ് അല്ലെങ്കിൽ ഈ പറയുന്ന റിയാദ് കമ്മിറ്റി പെങ്ങളുടെ മകനോ റിയാദ് കമ്മിറ്റിയോ കാരണം അവരില്ലാതെ വേറെ ആരും കാണാൻ പറ്റില്ല ഈഗോ പബ്ലിസിറ്റി നിങ്ങൾക്ക് കിട്ടേണ്ട പേര് നിങ്ങൾക്ക് ഇതിൽ പബ്ലിസിറ്റിയാണ് വേണ്ടത് പേരും പ്രശസ്തിയാണ് വേണ്ടത് എന്ത് കോപ്പ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ പക്ഷെ ആ ഉമ്മയ്ക്ക് റഹീമിനെ കാണാനുള്ള ഒരു അവസരം അത് നിങ്ങളാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കാരണത്താലാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് ഇനി നിങ്ങളുടെ അടുത്ത നാടകം വരും ആ ഞങ്ങള് കാണിച്ചു കൊടുത്തോളാം അത് പറഞ്ഞായിരിക്കും നിങ്ങൾ വരുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് കാരണം നിങ്ങളിലൂടെ ഉമ്മയെ കാണിച്ചു എന്ന് പറഞ്ഞ് നാളെ ജനങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് എന്ത് ചെയ്യാ ആ ഞങ്ങളാണ് ഉമ്മയെ കൊണ്ടുപോയി കാണിച്ചത് എന്ന് പറഞ്ഞ് ആ പേരും പ്രശസ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ടില്ല നാറിയ കളിയാണ് നിങ്ങൾ ഇവിടെ കളിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ പറയും അങ്ങനെ തന്നെ പറയണം അതിൽ കൂടുതലാണ് പറയേണ്ടത് ഇനി തൊട്ടടുത്ത ഒരു ന്യൂസ് ഞാൻ വായിച്ചു തരാം ദി മലയാളം ന്യൂസ് നിങ്ങളെ ഒരു ന്യൂസിൽ വന്ന് അതേ ഒരു ഹെഡിംഗ് കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ വായിച്ചുതരാം റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിനെ ഉമ്മ ഫാത്തിമക്ക് നേരിട്ട് കാണാനായില്ല ജയിലിൽ എത്തിയ മാതാവ് ഫാത്തിമ വീഡിയോ കോൺഫറൻസ് വഴിയാണ് റഹീമിനെ കണ്ടത് ഉമ്മയെയും സഹോദരനെയും നേരിൽ കാണാൻ റഹീം തയ്യാറായില്ലെന്ന് വിവരം റഹീമിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന റിയാദിലെ റഹീം നിയമസഹായ സമിതി അറിയാതെയാണ് റഹീമിന്റെ ഉമ്മയും സഹോദരനും സൗദിയിലെത്തിയത് തന്റെ മോചനത്തിന് ആവശ്യമായ തുക സ്വരൂപിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച റഹീം നിയമ സഹായ സമിതിയുടെ പിന്തുണ ഇല്ലാതെ സന്ദർശനം നടത്തരുതെന്ന് നേരത്തെ തന്നെ റഹീം ആവശ്യപ്പെട്ടിരുന്നു എവിടെയാണ് റഹീം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരോടാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് റഹീം ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമാണ് റഹീമിന് വേണ്ടി പിരിച്ച പണത്ത് നിന്ന് പണം എടുത്തുകൊണ്ട് ആവരുത് ഉമ്മയും കുടുംബവും വരുന്നത് അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നാണ് റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവര് പോന്നിട്ടുള്ളത് അത് റഹീമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആളുകൾ ഈ കമ്മിറ്റിയും ഈ പറയുന്ന പെങ്ങളുടെ മോനും ഒക്കെ ആയിരുന്നല്ലോ ഇവരോടാണല്ലോ വിളിച്ച് സംസാരിക്കുന്നത് പക്ഷെ അതിനു ആ പണത്തിൽ നിന്ന് തന്നെയാണ് അവർ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് റഹീമിനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് റഹീമിനെ ഈ പറയുന്ന ഉമ്മക്കും സഹോദരനും അമ്മാവനും എതിരെ തിരിച്ചുകൊണ്ട് നിയമസഹായ സമിതിയും മറ്റുള്ള ആളുകളും കളിക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത് അല്ലെ നിങ്ങൾ ഇവിടെ ഈ ഉമ്മയെയും ഈ മകനെയും മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കളിക്കുന്നത് നിങ്ങളിലൂടെ അല്ലാതെ കാണാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിൽ അല്ലേ ഇത് തുടക്കം മുതൽ ഇതിനു മുൻപും ഈ കുടുംബം പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അന്നും നിങ്ങൾ മുടക്കിയതാണ് എന്ന് തന്നെ ഇനി ഞാൻ പറയും അന്നും നിങ്ങൾ തന്നെയാണ് മുടക്കിയിട്ടുണ്ടായിരുന്നത് കാരണം ഇവർ അവിടെ വന്ന് കാണുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ ടെൻഷന് നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ പേടി എന്നാണ് മനസ്സിലാകാത്തത് എന്താ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ അതുകൊണ്ടാണ് ഈ കുടുംബം അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ നിങ്ങൾ ആക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ മടിയിൽ കനമുണ്ടോ മടിയിൽ കനമുള്ളവരാണല്ലോ ഈ രീതിയിൽ കാണിച്ചു കൂട്ടുക എന്തായാലും അതിന്റെ ബാക്കി ഉണി എന്നാൽ റഹീം നിയമസഹായ സമിതിയുമായി നേരത്തെ തന്നെ സഹകരിക്കാത്ത ചില സാമൂഹ്യ പ്രവർത്തകരാണ് റഹീമിന്റെ ഉമ്മയെയും സഹോദരനെയും സൗദിയിൽ എത്തിച്ചത് രാവിലെ റിയാദിലെ അൽഗജ് റോഡിലെ അൽ ഇസ്കാർ ജയിലിൽ ഇരുവരും എത്തിയെങ്കിലും ഉമ്മയെ മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചത് ചില സാമൂഹ്യ പ്രവർത്തകരുടെയും കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെയും അത്യാവശ്യം റഹീ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റഹീ വേണ്ടിയുള്ള സഹായ സമിതി ആരോപിക്കുന്നത് ഇന്ന് റിയാദ് ജയിലിൽ ഒരു ചാനൽ ലേഖകന്റെ കൂടെയാണ് കുടുംബാംഗങ്ങൾ എത്തിയത് ആ ചാനൽ ലേഖകന് ആരാ എന്നുള്ളത് നമുക്ക് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരുന്ന ആവശ്യമൊന്നുമില്ല കാരണം ഈ ന്യൂസ് വന്നിട്ടുള്ളത് ട്വന്റി ഫോറിലാണ് ട്വന്റി ഫോറിൽ വന്നത് ജലീൽ കണ്ണവയത്തിന്റെ കൂടെയാണ് ഈ കുടുംബം പോയിട്ടുള്ളത് അതായത് ഈ പറയുന്ന പ്രമുഖ ചാനൽ എന്ന് പറയുന്നത് ട്വന്റി ന്യൂസ് ആണ് ഈ ട്വന്റി ഫോർ ന്യൂസ് റഹീമിന്റെ പണപ്പെരിവിന് വേണ്ടിയിട്ട് അഘോരാത്ഥം പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് ന്യൂസുകൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ ആ ചാനലിന്റെ കൂടെ അവിടെ വന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റുള്ളത് ഏഹ് എന്താണ് ഇത്ര വലിയ തെറ്റുള്ളത് അപ്പൊ ആ ചാനലായപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രശ്നക്കാര് പിന്നെ സാമൂഹ്യ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തനം നിങ്ങളെ കൊണ്ട് ഒരു ഗ്ലാസിന്റെ അപ്പറോ അപ്പുറം നിന്ന് കാണിക്കാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു അല്ലാത്ത രീതിയിൽ ഉമ്മയെ കാണിക്കാനുള്ള അവസരം കിട്ടുമ്പോ ആ രീതി തേടി പോയതിൽ എന്താണ് ഇത്ര വലിയ തെറ്റുള്ളത് ഏഹ് കമ്മിറ്റിക്ക് ഇവിടെ ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞാ സെൻസിറ്റീവ് ആയ ഒരു കേസിൽ ചിലർ സ്വീകരിക്കുന്ന അവിവേകത്തോടെ നടപടി റഹീമിന്റെ മോചനം വൈകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ത് ആശങ്ക എന്താണ് ഇവിടെ വഴികാനുണ്ടാവുന്ന കാരണം ഗവർണറെ കണ്ടു ആ കുടുംബം സംസാരിച്ചു എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാക്കാമെന്ന് ഗവർണർ പറഞ്ഞു അത് പെട്ടെന്ന് സാധ്യമാക്കാനുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത് അല്ലാതെ വഴിപ്പിക്കാനുള്ള കാര്യങ്ങളല്ലല്ലോ പക്ഷെ ഇവിടെ കമ്മിറ്റിക്ക് പേരും പ്രശസ്തിയും ക്രെഡിബിലിറ്റിയും കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് കമ്മിറ്റി ഇപ്പൊ കളിക്കുന്നത് ആ രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി പറഞ്ഞുണ്ടാക്കിയ ചിലപ്പോൾ ഈ കുടുംബം അവിടെ എത്തിയത് കൊണ്ട് റഹീമിന്റെ മോചനം എന്ന് വഴികൊണ്ട് ഇവർ പറഞ്ഞു വരത്തും ഇവർ പറഞ്ഞു വരുത്തും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോ ഇവർ പറഞ്ഞു വരുത്താൻ പോകുന്നത് റഹീമിന്റെ കുടുംബം വന്നത് കാരണത്താലാണ് റഹീമിന്റെ മോചനം വഴികുന്നത് അതുപോലെ തന്നെ റഹീം ഞങ്ങളിലൂടെ കാണാൻ തയ്യാറാണ് ഞങ്ങൾ കാണിക്കാം ഉമ്മയെയും സഹോദരനെയും റഹീമിനെ ഞങ്ങൾ കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ അട്ടിപ്പേറാവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ കമ്മിറ്റി വരും അതാണ് അവരുടെ പ്ലാന് അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ് അവർ കളിച്ചിട്ടുള്ളത് ആ കളിയിൽ വീണ്ടു പോകുന്നത് പത്ത് എഴുപത്തി ആറ് വയസ്സായ ഒരു ഉമ്മയാണ് ഒരു ഉമ്മയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പത്ത് പതിനെട്ട് കൊല്ലത്തിന് ശേഷം സ്വന്തം മകനെ കാണാൻ കിട്ടിയ ആ ഒരു അവസരം ആ ഒരു അവസരമാണ് ഇവിടെ കമ്മിറ്റി ഇല്ലാതാക്കിയിട്ടുള്ളത് ആ ഉമ്മാക്ക് കിട്ടിയ ആ ഒരു അവസരം ഇത് പറയുമ്പോ കണ്ണിന്നും വെള്ളം വരുന്നുണ്ട് നെഞ്ചു പൊട്ടുന്നുണ്ട് പതിനെട്ട് വർഷമായിട്ട് കിട്ടിയ ഒരു അവസരം ആ അവസരം ഇല്ലാതെയാക്കിയ ഈ ആളുകള് പഠിച്ചവന്റെ മുന്നിൽ ഇതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുമോ നിങ്ങളുടെ കുസുണ്ടും നിങ്ങളുടെ പോരും അതാണ് ഇവിടെ നിങ്ങൾ ഇപ്പൊ കാണിച്ചത് അത് തന്നെയാണ് നിങ്ങൾ കാണിച്ചത് അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും കമ്മിറ്റി കളിച്ച ഒരു കളി കൊണ്ട് മാത്രമാണ് ഈ റഹീം ഇന്ന് ഉമ്മയെ കാണാൻ വരാതിരുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും അല്ലാതെ കൂടുതലായിട്ട് ഈ വിഷയത്തിനേക്കൊന്നും പറയാനില്ല ബാക്കി വിഷയങ്ങള് ഇൻഷാല്ല നാളെയും മറ്റന്നാളുമായിട്ട് ബാക്കി വിഷയങ്ങൾ നമുക്ക് പറയാം കാരണം ഇപ്പൊ കൂടുതലായിട്ട് പറയാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം സങ്കടത്തിലാണ് ഈ ഒരു വിഷയത്തില് കാരണം ആ ഉമ്മയുടെ മാനസികാവസ്ഥ ആ സഹോദരന്റെ മാനസികാവസ്ഥ അത് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേം ഒന്ന് ചിന്തിച്ചു നോക്കിയും റഹീമിനെ ആ കുറ്റം പറയില്ല കാരണം റഹീമി ഈ കമ്മത്തിയുടെ അടിമയായി മാറിയിരിക്കുകയാണ് ഇപ്പോ അടിമയായി മാറിയിരിക്കാണ് അതുകൊണ്ടാണ് റഹീം ഇങ്ങനെയൊക്കെ പറയുന്നത് റഹീമിനെ ഇവർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും നീ എങ്ങാനും ഉമ്മയെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഞങ്ങൾ നിൽക്കില്ല നിന്നെ ഇറക്കില്ല ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഈ റഹീമിനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും റഹീം ഇവരെ നിസ്സഹായനാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ നിന്ന് മാത്രമാണ് പറഞ്ഞ് നിർത്തുന്നത്